കുടുംബവിസ രചന ഇസ്മായിൽ പതിയാരക്കര അവതരണം ഷാഹുൽ മലയിൽ മനാമയിലെ മാനമുട്ടയുള്ള കെട്ടിടങ്ങളും കടന്ന് ഞങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള സുഹൃത്തിൻ്റെ കാർ മുഹറക്ക് പാലം കടന്ന് കഴിഞ്ഞപ്പോഴേ അതുവരെ മനസ്സിൻ്റെ ഉള്ളറകളിൽ അടക്കി പിടിച്ചു വെച്ചിരുന്ന സങ്കടപ്പേമാരി പെയ്തു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. വലിയ വലിയ കാര്യങ്ങൾ ചെറിയ വായിലൂടെ പറഞ്ഞിരുന്ന ആദിൽ മോനും നൂറായിരം സംശയങ്ങളാൽ എപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന നസ്രിയമോളും പണ്ട് വിറ്റുപോയ പൊന്നിൻ്റെ കണക്ക് പറഞ്ഞ് എപ്പോഴും സ്നേഹത്തോടെ വിരളി പിടിച്ചിരുന്ന അവരുടെ ഉമ്മയും ഒരുതരം മൗനവ്രതമാണ് ആ യാത്രയിൽ നേർന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം, പിന്നെയും മരുഭൂമിയിൽ ഞാനും എൻ്റെ പ്രയാസങ്ങളും മാത്രം. സ്നേഹത്തിൻ്റെ ആഴമറിയണമെങ്കിൽ വിരഹത്തിൻ്റെ നദിയിൽ എടുത്തു ചാടിയാൽ മതിയെന്ന് പണ്ടെവിടെയോ വായിച്ചത് ഓർമ്മ വന്നു. നീണ്ട 15 വർഷത്തെ പ്രവാസം, അതിനിടയിൽ കുടുംബത്തോടൊപ്പം ജീവിച്ചത് ചുരുങ്ങിയ പകലിരവുകൾ മാത്രം. പ്രശ്നങ്ങളൊന്ന് തീരുമ്പോൾ ഒരു ക്യൂവിലെന്ന പോലെ അടുത്തത് റെഡിയായി നിൽക്കുന്നുണ്ടാവും. ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷമാണ് ഒരു സംരംഭം അല്പം പച്ച പിടിച്ചു വന്നത്. നാട്ടിൽ പോയാൽ അത് ഒന്നുമല്ലാതായി പോകുമോ എന്ന ഭീതി തള്ളി മാറ്റിയത് 3.5 വർഷത്തെയാണ്. എന്തു വന്നാലും കുടുംബത്തെ കൊണ്ടുവരണമെന്ന ചിന്തയ്ക്ക് തീകൊളുത്തിയത് ആത്മാർത്ഥ സുഹൃത്ത് രാജേഷായിരുന്നു. ദാമ്പത്യം എന്നത് ഒരാത്മാവ് ആമോദത്തോടെ 2 ശരീരങ്ങളിൽ വസിക്കുന്ന മനോഹരമായൊരു ദൈവീക സ്പർശനമേൽക്കുന്ന ജീവിതത്തിലെ വല്ലാത്തൊരനുഭൂതി എന്നാണ് അവൻ്റെ പക്ഷം. ആർത്തലയ്ക്കുന്ന അനവധി സമുദ്രങ്ങളുടെ 2 കരകളിലേക്ക് ആ 2 ശരീരങ്ങളും പകുത്തെടുത്ത് വെക്കുമ്പോഴുള്ള വേദനയേക്കാൾ 10 മടങ്ങ് അസഹനീയമാണ് ആത്മാവിനെ 2 മുറിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്നത്. ആയതിനാൽ ആഗ്രഹങ്ങളുടെ കഴുത്തിൽ കടിഞ്ഞാൻ കൊടുക്കി കഴിയുന്നതും വളരെ ചെറിയ ഈ ഭൂമിവാസം കുടുംബത്തോടും സംഗീതാത്മകമാക്കുക എന്നതാണ് അവൻ്റെ ഫിലോസഫി. മുഹറക്കിലുള്ള ഫുഡ് സിറ്റിയിൽ കയറി ഭക്ഷണത്തിൻ്റെ മുമ്പിലിരുന്നിട്ടും ഒന്നും കഴിക്കാൻ തോന്നിയില്ല. സാധാരണ അവിടെ വരാറുള്ളപ്പോൾ വാരി വലിച്ച് തിന്നാറുണ്ടെങ്കിലും ഇന്നൊന്നിനും രുചിയില്ലാത്ത പോലെ തോന്നി. രാജേഷ് പറയാറുള്ള പോലെ ആത്മാവിനെ വെട്ടിക്കീറുമ്പോഴുള്ള വേദനയാവാം ഒന്നിനും താല്പര്യമില്ലാതെ പോയത്. ജീവിതം തന്നെ ഒറ്റപ്പെടലിൻ്റെ ഒരു കൊടുങ്കാട്ടിൽ തനിച്ചാക്കിയതുപോലൊരു തോന്നൽ. 1 വർഷം എത്ര പെട്ടെന്നാണ് പോയി മറിഞ്ഞത്. പ്രിയപ്പെട്ടവളുടെ മടിയിൽ തലചായ്ച്ചു കിടന്ന ചില നിമിഷങ്ങളിൽ തോന്നിപ്പോയിരുന്നു ഭൂമിയുടെ ഈ കറക്കം ഒന്ന് നിന്ന് കിട്ടിയെങ്കിലെന്ന്. സുഖമില്ലാതെ കിടക്കുമ്പോൾ പോലും അവശ്യതയോടെ എത്ര നിരുത്സാഹപ്പെടുത്തിയാലും തനിക്കായി ഇഷ്ടഭക്ഷണം ഉണ്ടാക്കിത്തരാൻ അവൾ കാണിച്ചിരുന്ന ഉത്സാഹം, സ്നേഹത്തിൻ്റെ ഏത് ത്രാസിലിട്ട് തൂക്കി നോക്കാമെന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും ഞാൻ അശക്തനാണ്. മക്കളുമൊത്തുള്ള യാത്രകളിൽ പലപ്പോഴും ഓർത്തു പോവാറുണ്ട്. പിതാവിൻ്റെ സ്നേഹം വളരെ കുറച്ച് മാത്രം അടുത്തറിയാൻ വിധിക്കപ്പെട്ട പ്രവാസിയുടെ മക്കൾ എത്രമാത്രം ഭാഗ്യഹീനരാണെന്ന്. എയർപോർട്ടിനുള്ളിൽ പാറാവ് നിന്നിരുന്ന പോലീസുകാരുടെ അനുമതിയോടെ അകത്ത് കടന്ന് ബോർഡിംഗ് പാസ് എടുത്തു കൊടുത്തതിനു ശേഷം എമിഗ്രേഷൻ ചെക്കിങ്ങിൻ്റെ ലൈനിൽ അവരെ നിർത്തി എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോൾ അതുവരെ അമർത്തി വെച്ച സങ്കടങ്ങൾ മുഴുവൻ ആർത്തലച്ച് കണ്ണുനീരായി പെയ്തിറങ്ങി. അവരെ കാണിക്കാതെ മുഖം തിരിച്ചു നടക്കാൻ ഒരു വിഫല ശ്രമം നടത്തിയെങ്കിലും അവരെല്ലാം കണ്ടു കഴിഞ്ഞിരുന്നു. എങ്ങനെയോ പുറത്തിറങ്ങി ഒഴിഞ്ഞൊരു കോണിൽ പോയിരുന്ന് കുറേ നേരം കരഞ്ഞു. കെട്ടിനിന്നിരുന്ന കണ്ണിനെ കുറേയേറെ പുറത്തേക്ക് ഒലിച്ചു പോയപ്പോൾ മനസ്സിന് നേരിയ സമാധാനം കിട്ടിയ പോലെ തോന്നി. കുറച്ചു കഴിഞ്ഞ് വിമാനം മെല്ലെ പൊങ്ങിത്തുടങ്ങുന്ന സമയത്ത് നസ്രിയെ എടുത്ത ആദുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ വല്ലാത്ത പ്രയാസം തോന്നി. ഒരു കൈ കൊണ്ട് കണ്ണീര് തുടച്ച് മറ്റേ കൈ കൊണ്ട് 1 വർഷം തനിക്ക് ആതിഥ്യമരളിയ പവിഴ ദ്വീപിന് കൈവീശി സലാം പറയുകയായിരുന്നു ആ 8 വയസ്സുകാരൻ. തിരിച്ചു മുറിയിലെത്തിയപ്പോൾ വീണ്ടും വല്ലാത്തൊരു ഏകാന്തത, ഉള്ളിലെവിടെയോ കൊളുത്തി വലിക്കുന്ന പോലെ തോന്നി. പിറ്റേന്ന് രാവിലെ കടയിലേക്ക് പോകേണ്ടതിനാൽ കട്ടിലിൽ കയറി കിടന്നാൽ തന്നെ കുഴിമാടത്തിൽ തനിച്ചാക്കി പ്രിയപ്പെട്ടവരെല്ലാം പോയ പോലൊരു ഫീലിംഗ് ചുറ്റി വരിഞ്ഞു കിടക്കുന്നു. ബാപ്പാ ബാപ്പാ എന്ന മക്കളുടെ വിളിയും ഇസ്മായിൽക്ക എന്ന സ്നേഹത്തിൽ പൊതിഞ്ഞ റെയ്ഹാനത്തിൻ്റെ വിളിയും കാതുകളിൽ വല്ലാതെ പ്രകമനം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു.